എവറിബോഡി വെൽക്കം ടു പിപ്പോസ് കിച്ചൻ. അപ്പൊ വീണ്ടും ഒരു എപ്പിസോഡായിട്ട് ഞാൻ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. ഇന്ന് എന്റെ മൂന്ന് ചങ്ങാതിമാര് വരുന്നുണ്ട്. അവർക്ക് ഈ സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി തയ്യാറാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ വിഭവത്തിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ വേണ്ടി എഗില എന്ന് പറഞ്ഞ കുവൈറ്റിലുള്ള സ്ഥലത്തിൽ ഞാൻ വന്നിരിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ സമമാളുടെ ഉള്ളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവരുടെ ബ്രാഞ്ചിലാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വിഭവം ഇറ്റ്സ് നത്തിങ് ബട്ട് കാട ബിരിയാണി. അപ്പൊ കാട ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സമമാളിലോട്ട് കയറാം. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസ്മെന്റിലാണ് കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോണേ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കാട നോക്കാം. അപ്പോൾ ലുലുടെ ബ്രാൻഡിലുള്ള കാടയാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങുന്നത്. അത് കുവൈറ്റിൽ വെച്ച് തന്നെ പാക്ക് ചെയ്യുന്നതാണ്. ആ ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ, ഒരു 9 കാടയാണ് ഞാൻ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി വേണം, പിന്നെ ഇഞ്ചി, നമ്മുടെ നാട്ടിലുള്ള ഇഞ്ചി, അതാകുമ്പോൾ ടേസ്റ്റ് കൂടും. ഇതൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗാർലിക്ക്, അതായത് വെളുത്തുള്ളി, അപ്പോൾ അത് ചൈനയാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വെളുത്തുള്ളി, പിന്നെ സവാള, ഏകദേശം ഒരു 6 മീഡിയം സവാള വേണം. അപ്പോൾ ഓസ്ട്രേലിയൻ ക്യാരറ്റ്, അപ്പോൾ ഇത് ഞാൻ ക്യാരറ്റ് റൈത്ത ഉണ്ടാക്കാനാണ്. പിന്നെ വേപ്പില, ഇതാണ് വേപ്പില കഴിഞ്ഞ പച്ചമുളക്, പിന്നെ മല്ലിയിലയും പുതിനയിലയും വേണം. അത് കഴിഞ്ഞിട്ട് ഒരു ഡബ്ബ ഫുൾ ഫാറ്റ് തൈരും കൂടി എടുക്കുകയാണ്. പിന്നെ നാരങ്ങ 2. അത് കഴിഞ്ഞിട്ട് അരി. ഇപ്പം നമ്മൾ അരി സെലക്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. പല ടൈപ്പ് ബസ്മതി റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന ജീരകശാല അരിയാണ്, നെയ്ച്ചോറിന് ഉപയോഗിക്കുന്ന അരി. ഇനി നമുക്ക് കിഷ്മിഷ്. പിന്നെ കാഷ്യു, കുരുമുളകിൻ്റെ കുരു. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഏലക്ക, ഏലക്കയും കുരുമുളകും ഒന്നും ഇത്ര ഒന്നും വേണ്ട കേട്ടോ, ഞാനൊന്ന് സ്റ്റോക്കാവാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഗീ, അതായത് നെയ്. അപ്പോൾ ലുലുയുടെ ബ്രാൻഡിലുള്ള നെയ്യ് കിട്ടുക, നല്ല. ഇനി നമുക്ക് കാടമുട്ട. അപ്പോൾ കാടമുട്ട ഞാൻ സ്ഥിരം ബ്രാൻഡ് ഉപയോഗിക്കുന്നതാണ്. ഒരു പാക്കറ്റിൽ 18 പീസ് ഉണ്ടാവും. അപ്പോൾ ഒരു കാടയ്ക്ക് 2 മുട്ട വെച്ചാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാട, ഇനി നമുക്ക് ഈ കാടയുടെ തൊലി എടുത്ത് കളയാം. അപ്പോൾ ശരിക്കും അതുകൊണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞോളാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാരിനേഷൻ. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ മസാല, പിന്നെ ഗരം മസാല. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, പിന്നെ പെപ്പർ,
കാശ്മീരി മുളക് പൊടി മഞ്ഞള് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ തൈര് വെള്ളം ഒന്നും ചേർക്കുന്നില്ല തൈര് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ അല്പം എണ്ണ നല്ലോണം മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു ഫുൾ നാരങ്ങ ഉപയോഗിക്കുക ഈ നാരങ്ങ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മാരിനേഷനിൽ ആ കാടയൊക്കെ ഒന്ന് സോഫ്റ്റാവും അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണമായിട്ട് മാരിനേറ്റ് ചെയ്യുക അതിൻ്റെ ഉള്ളിലെല്ലാം തേച്ച് നല്ല പിടിപ്പിച്ച് നല്ല സൂപ്പറാക്കുക എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക ഇനി നമുക്ക് ഇതിന് കുറച്ച് വറുത്ത ഓണിയൻ അതായത് സവാള അപ്പോൾ ഇച്ചിരി നീയിടുക സവാള ഇടുക ലോ ഫ്ലെയിമിൽ ഒന്ന് വറുക്കുക അപ്പോൾ വറുത്തിട്ട് അത് സൈഡാക്കുക ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കാട ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൊരിക്കുക അപ്പോൾ 3 കാട വെച്ചാണ് ഞാൻ പൊരിക്കുന്നത് ഏകദേശം ഒന്ന് ബ്രൗൺ ആവുമ്പോൾ തന്നെ ഞാൻ എടുക്കും ഫുള്ളായിട്ട് ഞാൻ വറുക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് ഇനി നമുക്ക് ആ കാട പൊരിച്ച എണ്ണ വെച്ചിട്ട് മസാല എണ്ണ ഇടാം അപ്പോൾ അതിന് ഇച്ചിരി എണ്ണ ഇട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ടു ഇനി സവാള അത് കഴിഞ്ഞ് ലേശം ഉപ്പ് അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പെപ്പർ ഇപ്പം എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം എന്നിട്ട് നല്ലവണ്ണമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം തക്കാളി അങ്ങോട്ട് പെട്ടെന്ന് അലിയാണ്ട് നിന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം എന്നിട്ട് മസാല ആക്കാം അപ്പം ഇവിടെ ഞാൻ 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊരു 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യും വെള്ളത്തിൽ ഇനി ആ മിക്സിയിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാള ഇടാം അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 300 ഗ്രാം തൈരിടുന്നുണ്ട് ഇത് രണ്ടും കൂടി ഞാൻ മിക്സിയിലിട്ട് നല്ലതായിട്ട് അടിക്കും ഇനി നമുക്ക് നമ്മുടെ കാടമുട്ട ബോയിൽ ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് തന്നെയാണ് ഞാൻ ബോയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റും കണ്ടില്ലേ നമ്മുടെ കാട അപ്പം നേരത്തെ ഉണ്ടാക്കിയ ആ വറുത്ത സവാളയുടെ പേസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാട വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്ത് ആ കോട്ടിങ്ങൊക്കെ ആ കാടയിലോട്ടും അങ്ങോട്ട് പിടിക്കും ഇനി ഇത് ബിരിയാണിയിലോട്ട് വെക്കുന്ന മുമ്പ് ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ചെമ്പെടുത്തു നെയ്യൊഴിച്ചു എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച കാടയിൽ എണ്ണ ഇട്ടു പിന്നെ ബിരിയാണി സ്പൈസസ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസ് ഒന്ന് സോക്ക് ചെയ്ത 20 മിനിറ്റ് സോക്ക് ചെയ്ത റൈസാണ് അത് ആ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം വറുത്ത ശേഷം 3 കപ്പ് അരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ 6 കപ്പ് വെള്ളം ഉപയോഗിക്കണം അപ്പോൾ സെയിം കപ്പ് ആയിരിക്കണേ മെഷറിങ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നാരങ്ങ പിഴിയുക അത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക അതായത് അതിൻ്റെ വെള്ളം ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉപ്പിൻ്റെ അംശം എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാല ഏകദേശം ഒരു 5 സ്പൂൺ മസാല ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ്
കുറച്ച് കരിവേപ്പില. ഇപ്പം ചെമ്പിൻ്റെ പരിപാടി ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ ഉപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂട്ടാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആ റൈസ് ബോയിൽ ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ റൈസ്, അടിയിലുള്ള റൈസ് എടുത്തിട്ട് മുകളിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കാടയൊന്ന് സെറ്റ് ചെയ്യുക. ഈ കാടയൊക്കെ വേഗം സെറ്റ് ചെയ്യണം കേട്ടോ, സ്പീഡിന് അയക്കണേ. സെറ്റ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ആ ചെമ്പ് ക്ലോസ് ചെയ്യുക. ഒരു 3 മിനിറ്റും കൂടി ബോയിൽ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാണ്. കണ്ടില്ലേ, അടി. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ റൈസ് തൊടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുതിനയില ഇടുക, മല്ലിയില ഇടുക, പിന്നെ നമ്മുടെ ക്രഷ് ചെയ്തേക്കുന്ന നമ്മുടെ കശുണ്ടിയും മുന്തിരിങ്ങ ഇടുക, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം ബിരിയാണി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സെർവിങ് പ്ലേറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇടുക, നമ്മൾ ബോയിൽ ചെയ്തേക്കുന്ന കാടമുട്ടയും കൂടി വെക്കുക. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചങ്ങാതിമാർക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് പെടുത്തുക. നല്ല സൂപ്പ് ബിരിയാണിയാണ്, ട്രൈ ചെയ്യാം എല്ലാവരും ഷെയർ ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിപ്പോസ് കിച്ചണിൽ ഞാൻ വരുന്നതാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു.